വളരെ ചെറിയ കാലം കൊണ്ട് മലയാള സിനിമയിലെ അനിഷേദ്യ സാന്നിധ്യമായി മാറിയ കലാകാരനാണ് സായ്കുമാർ. നായകനായി വന്ന് കോമഡി കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വഭാവ നടനായി മലയാളികളെ അത്ഭുതപ്പെടുത്തിയ നടനാണ് അദ്ദേഹം. പേടിപ്പെടുത്തുന്ന മുഖഭാവവും പരുഷമായ ശരീരഭാഷയുമല്ല അഭിനയ സാധ്യതകളുടെ മറ്റൊരു തലമാണ് വില്ലൻ വേഷങ്ങൾ എന്ന് മലയാളികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കലാകാരനും കൂടിയാണ് സായ്കുമാർ. പാദമുദ്രകളിൽ ഈ ആഴ്ച ശ്രീ സായ്കുമാറിന്റെ ജീവിതത്തിലൂടെ. ആയിരത്തി തൊള്ളായിരത്തി 1977 വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി വേഷമിട്ടെങ്കിലും 1989 പുറത്തിറങ്ങിയ രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സായ്കുമാർ തന്റെ ജൈത്രയാത്ര തുടങ്ങിയത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ രാംജി റാവ് സ്പീക്കിംഗിലെ ബാലകൃഷ്ണൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് സായ്കുമാറിന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ മാറ്റി എഴുതപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഇങ്ങോട്ട് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സായ്കുമാറിന് അവസരം ലഭിച്ചു. സായ്കുമാർ, മുകേഷ്, ജഗദീഷ്, സിദ്ദിഖ് എന്നിവരുടെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അത്തരം സിനിമകൾ അക്കാലത്ത് സൂപ്പർ ഹിറ്റുകളായിരുന്നു. സൗഹൃദം, തുടർക്കഥ, ഘോഷയാത്ര, അനന്തവൃത്താന്തം, തുവൽ സ്പർശം എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു. സായ്കുമാറിലെ നടനെ തിരിച്ചറിഞ്ഞ ചില സംവിധായകർ തങ്ങളുടെ സിനിമകളിലെ അഭിനയ സാധ്യത കൂടിയ കഥാപാത്രങ്ങളെ അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ തുടങ്ങി. അതിൽ കോമഡി കഥാപാത്രങ്ങളും നെഗറ്റീവ് റോളുകളും ഉൾപ്പെട്ടിരുന്നു. സാന്ദ്രം, ഗൃഹപ്രവേശം, മക്കൾ മാഹാത്മ്യം, ആയുഷ്കാലം എന്നിവ അത്തരത്തിലുള്ളതായിരുന്നു. നാടകത്തിലൂടെ സിനിമയിലേക്ക് വന്ന സായ്കുമാറിന് നാടക പ്രവർത്തകരുടെ കഥ പറഞ്ഞ മാന്നാർമത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലൂടെ മറ്റൊരു ശക്തമായ കഥാപാത്രത്തെ മലയാളികൾക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞു.